ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തെളിവുകളുണ്ടെങ്കിൽ വേട്ടക്കാരുടെ പേരുകൾ പുറത്തുവിടണമെന്ന് അൻസിബ ഹസൻ ന്യൂസ് 18നോട്. മറ്റു കേസുകളിൽ കുറ്റക്കാരുടെ പേരുകൾ പുറത്തുവിടുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പേരുകൾ എന്തുകൊണ്ട് പുറത്തുവിട്ടുകൂടാ എന്നും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്നും അൻസിബ ഹസൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഇത്തരം ഈ ഒരു റിപ്പോർട്ടിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് അത്ഭുതവും നമുക്ക് ഭയങ്കര വിഷമമാണ് തോന്നുന്നത്. ഇത്രയും ബുദ്ധിമുട്ടുകൾ ഈ സ്ത്രീകൾ അനുഭവിച്ചിട്ടുണ്ട്, അത് ഇങ്ങനെ ഒരു കമ്മിറ്റി വരേണ്ടി വന്നു അത് പുറത്തു പറയാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ കമ്മിറ്റിയിൽ ഇത് വന്നിട്ട് പോലും ഒരു 5 വർഷത്തിനടുത്ത് എടുത്തു ഇതൊന്ന് പബ്ലിക്കിലേക്ക് എത്താൻ വേണ്ടി. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രമാത്രം ഡിലേ ആണ് വന്നിരിക്കുന്നത് ഇത് പുറത്തു വരാൻ വേണ്ടിയിട്ട്. അതന്നെയാണ് ആദ്യത്തെ ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്ന കാര്യം. വ്യക്തമായ തെളിവുകളും രേഖകളും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വേട്ടക്കാരുടെ പേരുകൾ പ്രസിദ്ധീകരിക്കുന്നതിന് എന്താണ് തെറ്റുള്ളത്? ഇവിടെ എല്ലാവർക്കും സമത്വം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ള അക്യൂസ്റ്റിന്റെ പേരുകളൊക്കെ നമ്മൾ പുറം ലോകത്ത് അറിയിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇത്തരം ഒരു റിപ്പോർട്ടിൽ അവർക്ക് കൃത്യമായ രേഖകൾ തെളിവുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പേരുകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ എന്താണ് തെറ്റ്? അല്ല, ഞാൻ പറയുന്നത് ഇത് ആര് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും തെറ്റ് ചെയ്ത ആള് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ആരും ഇരയാക്കപ്പെടരുതെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും തെറ്റ് ചെയ്ത ആള് നമ്മുടെ പബ്ലിക്കിന് മുന്നിൽ ആ ആളെ കൊണ്ടുവരികയും അയാൾക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കുകയും വേണം. കാരണം കേരളത്തിൽ ഇത് നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ മുഴുവനുള്ള മറ്റു സംസ്ഥാനങ്ങളിലേക്കും ഒരു മാതൃകയാണ് കേരളം കാണിച്ചു കൊടുക്കുന്നത്. ചില സെറ്റുകളിലായിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക, അങ്ങനെയുള്ള സെറ്റുകളിൽ നിന്നായിരിക്കും അങ്ങനെയുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ടാവുകയും ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായും എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗവൺമെന്റ് തന്നെ ഇടപെട്ടിട്ട് നമ്മുടെ ഒരു ബേസിക് നീഡ്സ് എന്തൊക്കെയാണ് ഒരു സിനിമ സെറ്റിലുള്ളത് അത് കൃത്യമായി പാലിച്ചാൽ മാത്രമേ ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു പെർമിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് ഇത്രയും സംഭവങ്ങൾ ഒരു സിനിമ സെറ്റിൽ ഉണ്ടായിരിക്കണം, ബേസിക് ആയിട്ട് ഇത്രയും എമിനിറ്റീസ് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു റൂള് നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവരികയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.